ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തിലാണ്. ഇത്തവണ കപ്പ് നേടുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് താരം കെ പി രാഹുലിന്റെ കുടുംബവും. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോഴേ തുടങ്ങിയതായും കെ പി രാഹുലിന്റെ കുടുംബം പറയുന്നു. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തൃശ്ശൂരിലുള്ള കെ പി രാഹുലിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. വലിയൊരു ആവേശം തന്നെയാണ് ഈ വീട്ടിലുമുള്ളത്. ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. കളി ഗംഭീരമാക്കണം. വിളിച്ചിരുന്നോ രാഹുൽ? വിളിച്ചിരുന്നു ഇന്നലെ, വിളിച്ചിരുന്നു രാഹുലെ. അപ്പം ഇന്നത്തെ കളി 100% കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കാണാൻ പോകുന്നത്. എന്തായാലും ജയിക്കും, 100% ജയിക്കും. ഇപ്രാവശ്യത്തെ കോച്ച് നല്ല കോച്ചാണ്, എല്ലാ ടീം അംഗങ്ങളും നല്ലതാണ്. എല്ലാവരും എസ്പെഷ്യലി ഒരാളെടുത്ത് പറയാനില്ല, എല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും. രാഹുലിന്റെ അമ്മ ഇപ്പോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവുക. വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. സംസാരിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. പ്രാക്ടീസിന് പോകും, അല്ല ഇറങ്ങണതിന് മുന്നേ വിളിക്കാറുണ്ട്. ചില സമയം ചില കളികളിലും മുന്നേ വിളിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് എന്തായാലും കളി ജയിക്കും, ഉറപ്പായും ജയിക്കും. ചെറുപ്പം മുതലേ ഒരു ഫുട്ബോളിനോടൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? അതെങ്ങനെയാണ് വീട്ടുകാർ അതിനൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് നൽകിയിരുന്നത്? അവൻ പഠിക്കാൻ പോണ സമയത്തൊക്കെ കളിക്കാനോ പോയി ഉടന്ന് പഠിച്ചു കഴിഞ്ഞ് വന്നതും അപ്പം തന്നെ പോവാറ്. ചിലപ്പോൾ സ്കൂൾ വിട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 7 വീട്ടിൽ, അങ്ങനെ കുറച്ച് നാൾ കാണാണ്ടോ ഇങ്ങനെ അന്വേഷിച്ചതായപ്പോഴാണ് ഇവൻ ഈ ഫുട്ബോളിലാണ് ഇതാണ്. ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ അവിടെ നിന്നിട്ട് ആള് തന്നെ ഒരുവിധം എല്ലാം ഇതായി. എന്താ പറയണ്ടെന്ന് അറിയില്ല. സന്തോഷം ഇപ്പൊ എല്ലാം ആലോചിക്കുമ്പോ സന്തോഷം. വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയുണ്ട്, എന്തായാലും കപ്പ് പോയി. ഏറ്റവും പ്രിയപ്പെട്ട അൽവാരോ വാസ്കിസ്. കപ്പെടുക്കും, ആ ഉറപ്പ്. തീർച്ചയായും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇക്കുറി കപ്പ് ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ അവരുള്ളത്. ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് കപ്പ് കണ്ടിട്ടേ വരണം. എന്തായാലും കൊച്ചിയിൽ അവർ കപ്പടിച്ചു കഴിഞ്ഞാൽ ടീം കൊച്ചിയിലേക്ക് കപ്പും കൊണ്ടുവരും. ഞങ്ങൾ തീർച്ചയായിട്ടും ആ കപ്പ് കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ. എന്തായാലും കപ്പ് കിട്ടിയതിനു ശേഷമുള്ള ആഘോഷ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വലിയ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഉള്ള ആഘോഷങ്ങളുള്ളൂ. പക്ഷെ ഞങ്ങൾ കപ്പ് കാണാനായിട്ട് എന്തായാലും പോകണ്ട. ആദ്യമായിട്ട് കിട്ടുന്ന കപ്പല്ല, അതെന്തായാലും കാണാൻ പോകും ഞങ്ങൾ കൊച്ചിക്ക്. ഒരുക്കങ്ങളെല്ലാം ഇപ്പൊ എന്താ, കൊച്ചിയുടെ അടുത്തല്ലേ, നമുക്ക് ഇവിടം വരെ പോകുമല്ലോ വേണ്ടോ. എന്തായാലും ഞാനും വൈഫും പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊച്ചിക്ക് പോകണമെന്ന്. അപ്പൊ എന്തായാലും ആ കപ്പ് കാണാൻ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കെ പി രാഹുലിന്റെ കുടുംബവും. തൃശ്ശൂരിൽ നിന്ന് വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.